പെൻ പ്രകൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സോളാ വുഡ് കൊണ്ടുള്ള ഫ്ലവർ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പായി ഈ ചെടി എന്താണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കേരളത്തിലുണ്ടാവാറില്ല. ഇതുണ്ടാകുന്നത് ബംഗാൾ, മലേഷ്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുണ്ടാവുന്നത്. ഇതുണ്ടാവുന്നത് ചതുപ്പ് നിലങ്ങളിലാണ്. ഇതിനെ കേരളത്തിൽ പൊങ്ങഞ്ചെടി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് 3 മീറ്ററോളം ഉയരത്തിൽ ഉണ്ടാവുന്ന ഒരു മരം കൂടിയാണ്. ഇതിൻ്റെ തടി മുഴുവനായിട്ടും കരകൗശലത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള മരച്ചീനിയുടെ തടി, അതിൻ്റെ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ മരച്ചീനിയുടെ ഉള്ളു നോക്കുമ്പോഴും ഈ ഒരു സ്പോഞ്ച് പോലെ കാണാനുണ്ട്. ഇതിൻ്റെ അതേപോലെ എനിക്ക് അതിനോണ്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി നോക്കണം. അവർ ഇത് ഉണക്കിയതിന് ശേഷം ഇതുപോലെ നൈസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ടാണ് അവരിത് പൊളിച്ചെടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രകൃതിയിലെ തെർമ്മകോളാണ്. നമ്മൾ തെർമ്മകോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്ത് ഈ സോളാർ വുഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നതുമാണ്. ഇനി ഇതുകൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കുന്നു, അവർ പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇത്ര കട്ടി വേണ്ട. ഇതൊന്ന് കുറച്ച് നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ചെറിയ കട്ടിയിൽ നമുക്ക് ചെയ്യുക. എളുപ്പത്തിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് പൂവ് ഉണ്ടാക്കുന്നത് എളുപ്പമാർഗ്ഗമുണ്ട്. ഏത് പൂവിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ആ എളുപ്പമാർഗ്ഗത്തിലൂടെ പൂക്കൾ ഉണ്ടാക്കുമ്പോഴേ നമുക്കത് റിസ്ക് അല്ലാതെ വരുള്ളൂ. ഞാൻ ഒരുപാട് പേര് സോളാർ വുഡുണ്ട് പൂവ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. കേരളത്തിലുള്ളവർ അതൊന്നൊരു ശരിയായ രീതിയിലുള്ളൊരു പൂക്കൾ ഉണ്ടാക്കുന്നതല്ല. ഇത് നിങ്ങൾക്കൊരു എപ്പിസോഡ് കാണിച്ചു തരാം. പിന്നീട് നിങ്ങൾക്ക് ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഓരോ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കട്ടിയിൽ കുറച്ച് നമ്മൾ അതിന്ന് കുറേ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ മുകളിലിട്ടതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പല ഡിസൈനിലും ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് കൊണ്ടും ഇത് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് നമ്മുടെ നാട്ടിൽ മുള പൂവിട്ടതിന് ശേഷം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഈ സോളാ വുഡിൻ്റെ മരവും. അത് പൂവിട്ടാൽ നശിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലായില്ല. എൻ്റെ കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ കണ്ടാൽ മാത്രമേ ഇതെന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഈ സോളാർ വുഡ് വെച്ചിട്ടാണ് ഞാൻ പൊക്കയുണ്ടാക്കിയത്. അത് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിൽ നമ്മൾ നൂല് കെട്ടി വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വിടർന്ന് വരികയാണ് ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള നൂല് എവിടെയെങ്കിലും, ഞാനിപ്പോൾ ഒരു ഫാൻ ഉണ്ടായിരുന്നു അതിമേലെ അങ്ങനെ കൊടുക്കിയിരിക്കുന്നത്, അത് എവിടെയെങ്കിലും ഒന്ന് കെട്ടിയതിന് ശേഷം വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം ഈ പൂവ് അതിലിട്ട് ചുറ്റിയതിന് ശേഷം നന്നായിട്ട് മുറുക്കണം. മുറുക്കിയതിന് ശേഷം നന്നായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വലിക്കുമ്പം അടിഭാഗം മുറുകി വരും. ഈ മുറുകി വരുമ്പം മുകൾ ഭാഗം നല്ല വിരിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഈ സോളാ വുഡിൻ്റെ വിത്ത് നമ്മുടെ നാട്ടിലും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മേളകളിൽ വരുമ്പോൾ അവരോട് കുറച്ച് വിത്ത് കൊണ്ടുവരാൻ പറയണം. എന്നാൽ ഇനി നമുക്കും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം.